വേണ്ട, നേരെ തിരിഞ്ഞു നേരെ എടുത്തിട്ട് ചെയ്യുക, ഒടിക്കുക, വേണ്ട കുത്തുക, നേരെ വലിച്ചിടുക. ഹായ്, നമസ്കാരം. ഏകവീര കളരിപ്പയറ്റ് അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന കത്തിയുടെ തന്നെ നമുക്ക് പെടലിക്ക് നേരെ അല്ലെങ്കിൽ തലയ്ക്ക് നേരെ ഒരു അല്ലെ കഴുത്തിന് നേരെ ഒരു കുത്ത് വരാൻ നേരം നമുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു ടെക്നിക്കാണ് ഇത്. നമുക്ക് കുത്താൻ നേരത്ത് പല രീതിയിലുള്ള അറ്റാക്കുകൾ, ഇപ്പോൾ ഒരു കൈക്ക് കുത്തിയെന്ന് പറഞ്ഞാലും പല രീതിയിലുള്ള അറ്റാക്കുകൾ വേറെയും വരാം. അപ്പോൾ നമ്മൾ അതിനെയും കൂടെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് മൂന്ന് ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നോർമലായിട്ട് നമ്മുടെ പെടലിക്ക് ഒരു കുത്ത് വരാൻ നേരത്ത് നമ്മൾ അതിനെ എങ്ങനെ തടുക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാകത്തുള്ളൂ. ഇതാണ് സാധാരണ ഒരു കുത്ത് വരാൻ നേരത്ത് നമ്മൾ ഈ രീതിയിൽ തടുക്കുക. നമ്മൾ ഇടത് കൈ ഉപയോഗിച്ച് ഇടത് കാല് മുന്നോട്ട് കയറി തടുക്കുക. ഇതിനുശേഷം നമ്മൾ ഈ കൈ ഇങ്ങനെ താത്തി തട്ടി താഴ്ത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൈ കയ്യിലേക്ക് പിടിക്കുക, നേരെ ഉള്ളിലേക്ക് കയറുക, ഇതുണ്ട ബ്രേക്ക് ചെയ്യുക. എന്താ ഒന്നുകൂടി ഒന്ന് കാണിച്ചുതരാം ചെയ്തേ. എന്താ തടുത്തു താത്തി എടുക്കണ്ട, നേരെ ഒരൊറ്റ ഇതാ എന്താ ഒരൊറ്റ ഒടി പിടിച്ചാൽ മതി. ഇവിടുന്ന് കത്തിയും പോവും എല്ലാം പോവും. അതേപോലെ തന്നെ ഇപ്പുറത്തു തന്നെ കുട്ടിക്ക് എന്താ ഇവിടെ എന്ത് ചെയ്തു. ഇത് തടുത്തു കഴിഞ്ഞ ശേഷം ഈ കൈക്ക് നമുക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മറക്കണ്ട, ഇവിടെ തടുത്തതിന് ശേഷം ഇതാണ് ചെവിക്കൽ എന്ന് പറയുന്നത്. ഒറ്റ അടി അടിക്കും. ഈ അടിയുടെ കൂട്ടത്തി എടുത്ത് തിരിച്ച് ഇത് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല എഫക്റ്റ് ആയിരിക്കും ആ ചെയ്യുന്നതിന്. ഒന്നുകൂടി കാണിച്ചു ഉണ്ട. അപ്പുറത്ത് വീട്ടിലേക്ക് ഉണ്ടാ ഉണ്ടാ നേരെ തിരിഞ്ഞു ഇതേ ഉണ്ടാ ഇതേ ടെക്നിക്ക് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. അഗൈൻ കുറും അല്ല തടുത്ത് നേരെ ഇവിടുന്ന് അടിച്ച് നേരെ തിരിച്ച് കണ്ട, നേരെ ഇവിടുന്ന് ഒറ്റ ഇടിയാണ് ഇടിക്കുന്നത്. ഇവിടെ നേരെ ഉണ്ട മുടിയെ പിടിച്ച് വലിക്കുക, എൻ്റെ ആള് കിടക്കുന്നുണ്ട, നേരെ ഇടിക്കുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചുതരാം. തടുത്ത് ഇവിടുന്ന് അടി വന്ന് അതായത് അത് തടുത്ത് നേരെ ഇവിടുന്ന് അടിക്കുന്ന കൂട്ടത്തിൽ നേരെ തിരിക്കുക. അതിനോടൊപ്പം മുട്ടുകയുണ്ട, ഒറ്റ കയറ്റാണ്. അത് നമ്മൾ ഇവിടുന്ന് ഇടിച്ചാൽ ചിലപ്പോൾ കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഇടത് കാല് മുന്നോട്ട് കയറ്റി വെച്ചിട്ട് വേണം ഇടിക്കാനായിട്ട്. ഇടിച്ചിട്ട് നേരെ ഉണ്ട മുടിയിലേക്ക് പിടിക്കുക, ഒറ്റ തിരിച്ചാൽ മതി ആളുടെ വീട്. നേരെ മുഖത്തിന് പഞ്ച് ചെയ്യുക. ഇനി വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയാൻ നേരത്ത് ചെയ്തേ ഉണ്ട തടുത്തു ഇപ്പുറത്ത് അടി വന്നു. ഇനി ചെയ്യാനുള്ള കാലിനാണ് ചെയ്യാൻ പറ്റുന്നത്. ലെഗ് പേ കിക്കറും കണ്ട കിക്കറും കിക്കറും കണ്ട ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ അടിച്ച് നേരെ ഓടിച്ചു കളയാം. എന്താ കത്ത് ഈസി ആയിട്ട് വരും. കണ്ട ശ്രദ്ധിച്ചോളു ഏത് കണ്ട അടുത്ത് നേരെ കണ്ട നേരെ തിരിച്ച് ഓടിക്കുക. കണ്ട തിരിച്ച് വേണം ഇവിടുന്ന് വലിച്ച് എടുത്തിടാം, നേരെ ഇടിക്കുക. ഇതെല്ലാം കോംബോ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തടൽ ആദ്യം വന്നിരിക്കണം. നമ്മൾ തടുക്കാൻ നേരത്തെ എപ്പോഴും ചെയ്തേ ഒരിക്കലും കൈ ജോർസ് ജോർസ് വേണ്ട ഒരിക്കലും നീട്ടി വെച്ച് ഇങ്ങനെ തടുക്കരുത്. കാരണം നമ്മുടെ ഇത് വെയിറ്റ് വരാമെന്നൊരു ഉറപ്പായിട്ടും കൊള്ളും. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താലും ഇതിൽ നമ്മുടെ ദേഹത്തിട്ട് കൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യാൻ നേരത്ത് അല്പം താന്നിട്ട് വേണം ഈ രീതിയിൽ ബെൻഡ് ചെയ്ത് പിടിക്കാനായിട്ട്. അവിടുന്ന് വേണ്ട നേരെ ഇങ്ങനെ എടുക്കുക, വേണ്ട നേരെ ഓടിക്കുക. ഇത് നോർമലി ഒരു സാധാരണക്കാരൻ്റെ കൈയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്ത് വേണ്ട ഒന്നും പഠിക്കാത്ത ഒരാളുടെ കൈയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ എടുക്കാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു അഭ്യാസം പഠിച്ച ഒരാളുടെ കൈ നമുക്ക് നേരിട്ട് ഇതിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ചെയ്യേണ്ട രീതി കാണിച്ചുതരാം. എന്താ ഒറ്റ തട്ടേണ്ട ശ്രദ്ധ വിട്ടുപോകും, പിന്നാണ് ഇടിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കണ്ടുവേ ഈസി ആയിട്ട് നമുക്ക് ആളെ ബാലൻസും എല്ലാം കളയാൻ പറ്റും. പക്ഷെ നമ്മൾ തടല കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ആ തടല കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെ ഇടതുഭാഗവും വലതുഭാഗവും ചെയ്ത് പഠിക്കാം നിങ്ങൾക്ക്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി ഒന്ന് നോക്കുക ചെയ്തേ ഉണ്ടാ ഇതേ രീതിയിൽ താന്ന് വേണം നിൽക്കാൻ. അയാൾ ചെയ്യുന്നതിനേക്കാൾ ഒരു അല്പം നമ്മൾ താന്ന് വിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഈ നമ്മളിപ്പോ ഇപ്പുറത്തെ കൈ കണ്ണൊക്കെ പത്തി ഉണ്ടാ ഉണ്ടാ ഇപ്പൊ ഇതിന്റെ ഇതെന്ന് പറയാൻ നേരത്ത് ചെറുസേക്കർ ഉണ്ടാ ഈ ബ്ലോക്കിന് ഈ നമ്മൾ ഫേസിനിട്ട് ഈ അടി അടിക്കുവാണെങ്കിൽ നമ്മൾ ഇത് തടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഇത് ഇത് വരുന്നതിന് മുമ്പായിട്ടാണ് ഈ അടി ഇവിടെ വരുന്നത്. നേരെ എടുത്തിട്ട് ചെയ്യുക, ഒടിക്കുക, വേണ്ട കുത്തുക, നേരെ വലിച്ചിടുക.
ഈസിയാണ്. കണ്ടാ ഒറ്റ ചവിട്ട്, അത് മുഖത്തിനായാലും നമുക്ക് ഇഷ്ടമെടുത്താലും ഇതിൽ ചെയ്യാം, കത്തി നമ്മുടെ കയ്യിൽ വരും. അപ്പൊ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.